Hey guys, I'm Bob. Pulling on the game that I've seen every day. Guys. പിന്നെ വേറെ ആ ടിക്കറ്റ് കിട്ടാൻ എന്തൊക്കെ വേണമെന്നൊന്നും എനിക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് എല്ലാം ഒന്ന് നോക്കാം ഗൈസ്. നമ്മൾ ആരെയും പേടിക്കണം ഗൈസ്. നമുക്ക് ഇപ്പൊ സ്പീഡ് ഉണ്ട്, കണ്ടില്ലേ? അയ്യോ, നമ്മൾ ആരെയും പേടിക്കണം ഗൈസ്. പേടിക്കണം, ഗ്രാനീനെ പേടിക്കണം. നമ്മളാരെ പേടിച്ചെന്നല്ല ഞാൻ ചോദിച്ച, ഗ്രാനി ഗ്രാനീനെ. ഗ്രാനി അങ്ങോട്ട് പോയി തിരിച്ചു വന്ന ഗൈസ്. ഹൈഡ് ആൻഡ് സീക്ക് വേണ്ട 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 വേണ്ട. ഞാനിപ്പോ അത്യാവശ്യം ഗ്രാനി ഗെയിം കളിച്ചോണ്ടിരിക്കണം, അപ്പൊ എനിക്ക് ഹൈഡ് ആൻഡ് സീക്കിന്റെ ആവശ്യമില്ല. ഗ്രാനി, എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഒന്നും കളിക്കണ്ടാ. ഞാനേ ഞാനൊരു പാവാട്ടാ. നമുക്ക് പിന്നെ ഇതിരി സ്പീഡ് കിട്ടി ഗേസ്. അന്ന് നമ്മള് കളിക്കുമ്പോ ഭയങ്കര സ്ലോല കളിച്ചായിരുന്നു, നിങ്ങക്ക് അറിയാലോ. ഇത് നമുക്ക് ഗ്രാനിനെ കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഓടി പോവാനേലും പറ്റും. മറ്റേ അത് പറ്റുണ്ടായിരുന്നില്ല. ഹലോ ഗ്രാനി, ഞാനാണ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന ആൾ. ഗ്രാനി നമ്മളെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗേസിക്ക് ഇപ്പോഴും പേടിയാണ് ആ ഒരു കളി. നമ്മള് കുറെ മാറി നിട്ടെ. പിന്നെ ഇതിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് അങ്ങനെ വലിയ അറിയില്ല. ഓ, ഗ്രാനി എങ്ങടോ പോയിട്ടാ. ഗ്രാനി എങ്ങടോ പോയി ഗേസ്. ഓന്നോ, അയ്യോ അയ്യോ, പൂപ്പൻ, ഗ്രാനിയുടെ പൂപ്പൻ. ഗ്രാൻഡ് പാഡ റൂമിലുണ്ടായിരുന്നു ഗ്രാനി. പിന്നെ നമുക്ക് ഓടാനുള്ള ഈ ഒരു ഇതിലുള്ളതുകൊണ്ട് നമുക്ക് ഓടി വരാൻ പറ്റി. ഗ്രാനി എന്നെ ഒന്ന് വിട്ട് പോ ഗ്രാനി. ഞാൻ ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. ഒരു പാവല ഗ്രാനി നമ്മള്. ഈ വാഴ എവിടെ എപ്പോഴെന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല നമുക്ക്. എന്റെ പൊന്നളിയ, എവിടേക്ക് എന്തൊക്കെയായിട്ടാണ്? ദൈവത്തിനറിയാ, ഇതെന്തേലും ഉണ്ടാവോ? ഒരു മാങ്ങില്ല. നമ്മളെവിടെ പോയി ഒളിക്കണി? അയ്യോ, എവിടുന്നോ വന്നു തള്ളച്ച്. അതേ വരുന്നു.
ഗ്രാനി, ഞാൻ ഇവിടുത്തെ ഒരു പഴയ കൂട്ടുകാരൻ. ഗ്രാനിക്ക് നമ്മളെ നല്ല ഓർമ്മയാ. നമ്മളൊന്ന് ഓടിപ്പോയോണ്ടേ, ഒന്ന് ഇവിടെ വന്നിട്ട് എങ്ങടേലും പോന്ന്. ശല്യാണല്ലോ കേസി. ഗ്രാനി പോ, ഗ്രാനി പുറത്തേക്ക് പോയിട്ടുണ്ട് കേസ്. ഇന്നേരം കൊണ്ട് മേടിക്കാനൊക്കെ മേടിക്കാം. എന്താ ജനറേറ്ററോ? ഇതിപ്പോ ഈ കളിയിലുണ്ട് ജനറേറ്ററും കേബിളും വാങ്ങാണ്ടിയൊക്കെ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ടൂ മച്ച്. തീപ്പട്ടി, ജനറേറ്റർ. ഓ ഗൈസ്, ഇതിൽ തീപ്പട്ടി വേണ്ട. ആരാന്നറിയോ? ഇല്ല, അപ്പൂപ്പയില്ല. അപ്പൂപ്പയില്ലല്ലോ. അപ്പൊ നമുക്ക് ജയിക്കണേ തീപ്പട്ടി വേണം. അപ്പൂപ്പ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൂപ്പന്റെ കണ്ണെടുത്തിട്ടായിരുന്നു പടം നമ്മള്. ഇതിലിപ്പൊ തീപ്പട്ടി ഇല്ലാണ്ടൊരു കളി കളിക്കില്ലാന്ന് പറയാൻ പറ്റണേ. ഓക്കെ, തീപ്പട്ടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓ, അപ്പൊ ഈ കിളീനോടിക്കാൻ തീ കത്തിക്കണം എന്നല്ലേ? ഗ്രാനിത്തള്ള, ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് ഈ ഹൈഡൻസിക് ഒന്നും ഇഷ്ടല്ല. നമ്മൾ കമ്പ്യൂട്ടറിലുള്ള കളികൾ മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് ഇതിനോട്, ഇത് എന്നോട് ഹൈഡൻസ് കളിക്കാണ്ടോ ചോദിക്കാണ് കേസ്. നമ്മളെന്താ ചെയ്യാ? ഇതിന് ക്രൗബാറും വേണം. ഞാന് ഇനി ആ സാധനങ്ങളെ കണ്ടുപിടിക്കണം കേസ്. ഇഷ്ടല്ലത്. ഞാൻ വട നിക്കും അപ്പഴോ. പിന്നെ എനിക്ക് ഇവിടെ നിക്കലല്ല പണി. ഗ്രാന്ത്, ഞാൻ നിങ്ങളുടെ മുമ്പ് കൂടെ പോകും. ഗ്രാനി, എനിക്കൊരാളെയും പേടിയില്ലേ? ഗ്രാനിനല്ല, ഗ്രാൻഡനെയും പേടിയില്ലേ? പോയി അതുള്ള ചെയ്യണ്ട. അപ്പോ കണ്ടു കണ്ടു നമ്മുടെ ആകെയുള്ളത്. എന്താ വാട്ട് ഈസ് ദ ഹെൽ ഓഫ് ദ ഇന്ത്യ? എടാ, ഇതുവരെ തോന്നിട്ടില്ല ഗ്രാനി. ഗൈസ്, വെപ്പൺ കീ കിട്ടി ഗൈസ്. ഓ ഗ്രാനി, ഗ്രാനി. യെസ് പപ്പ, ഞാനും ഉണ്ട് ഷുഗർ പപ്പ. 12 seconds later. എനിക്ക് ആ വെപ്പൺ ഒന്ന് കിട്ടിക്കോട്ടെ, ശരിയാക്കി തരുന്നുണ്ട്. ഓക്കെ ഗ്രാനി, കമോൺ, ഇനിയുള്ള യുദ്ധം ഞാനും ഗ്രാനിയും തമ്മിലുള്ളതാ. മാറിനിക്കതല്ല. നമ്മളൊക്കെ നിങ്ങളൊക്കെ ഒരോണം കൂടുതൽ ഉണ്ടതല്ല. ഇല്ലേ, ഒരു പരിപാടി നടക്കില്ലേ? ഇനിയിപ്പോ കാക്കച്ചീനെ കൊല്ലണം. മാങ്ങാണ്ടിയേയില്ല. നോ ഇലക്ട്രിസിറ്റി, വെരി ഗുഡ്. അല്ലടേ, എന്തിനാ ഇലക്ട്രിസിറ്റി? നമ്മള് ട്രെയിൻ എസ്കേപ്പ് അല്ലേ നടത്തണേ? ഓക്കെ, കത്തിക്കണം പവർ. എനിക്കറിയാത്തൊരു കാര്യമാണത്, പക്ഷേ ഞാൻ അതുകൊണ്ടൊന്നും പറയാത്തെ. അങ്ങനെ ഉണ്ടോ ഗേസ്, ട്രെയിൻ ഇലക്ട്രിസിറ്റി വേണമെന്നുണ്ടാ? ശരി, അത് മെട്രോ പോലത്തെ ട്രെയിനാ, കണ്ടറിയാം. ട്രെയിനും ഇലക്ട്രിസിറ്റി വേണമെങ്കിലും ഇനി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. കാലങ്ങളിലെ കാലല്ലേ, അങ്ങനെയാണ്. ആക്കാനെ കല്ലെറിഞ്ഞിട്ട് കാര്യല്ലേ? കല്ലെറിഞ്ഞാലൊന്നും പോന്ന കാക്കല്ല കാക്ക. ഈ കാക്കന്ന് പറഞ്ഞ ഒരു പ്രത്യേക കാക്കയെ. നമ്മടെ വേറെ ആരും എണീക്കാറായിട്ടുണ്ട്. തള്ളച്ചി, ഹലോ, നമുക്ക് എപ്പോയിട്ട് ആവശ്യമുണ്ട് തള്ളച്ചി. ഇങ്ങനെ നിന്നാ പറ്റുമോ? നമ്മക്ക് നമ്മുടേതായ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? നിങ്ങൾ എന്താണ് ഇങ്ങനെ? ഓ, വേസ്റ്റ് ആക്കി ഞാൻ. എന്താടാ വേസ്റ്റ് ഇങ്ങനെ ആക്കിയേ? കല്ലിനൊക്കെ ഇത്ര വിലയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം ഞാൻ ഈ ഒരു ഗ്രാനി കളിച്ചപ്പോഴായിരുന്നു ഗേസ്. ഞാൻ പണ്ടുതൊട്ട് ഗ്രാനി കളിക്കാറുണ്ട്, പക്ഷെ കല്ലിന്റെ വില മനസ്സിലാക്കിയത് എനിക്ക് ഗ്രാനി എന്ന ഗെയിമാണ്. നമുക്ക് കോക്കനട്ട് കിട്ടി. കോക്കനട്ടിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നാ പറയണേ. കേ, എന്നാ അങ്ങനെ അങ്ങനെ പറയണ സ്ഥിതിക്ക് നമ്മൾ പോയി നോക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവും. സേഫ് കീ കിട്ടി. ഓക്കെ, സേഫ് കീ. കേസ് എന്തോന്നാണ് കണ്ണി കണ്ട കീയും വാങ്ങിയൊക്കെ തരണവര്? മനസ്സിലാകത്തോണ്ട് വയ്ക്ക. അവിടത്തെ കീ ഇവിടത്തെ കീ ലാശം എന്നെ കൊണ്ട് കൊല്ലുവര്. ഇതിന്റെ ഉള്ളിൽ ഷാക്കി ഉണ്ടാവൂട്ടാ. ഇതിന്റെ ഉള്ളിൽ ടെഡിയാ. ടെഡീനൊന്നും എനിക്കൊരു പേടിയില്ല. ടെഡീനൊക്കെ പേടിച്ച കാലം പോയി ഗൈസ്. ഗ്രാൻഡ് പി ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ടെഡീനെ പേടിയുള്ളൂ. ശരി, ഇതിലെ ഗ്രാൻഡ് പി ഇല്ലല്ലോ, പിന്നെ എന്തിനു പേടിക്കണം ഗൈസ് ഞാൻ ടെഡീനെ? ഈ ടെഡിയെ പോലെ ഒരു ചെറിയൊരു പാവേനെ ഞാൻ എന്തിനു വിറക്കണം?
മതി മതി. ചോദിച്ചു പോയവൻ കീകള് മാത്രമല്ലോ മോനെ. പെട്ടലോക്കി അല്ല, പെട്ടലോക്കി ഒക്കെ എന്തിനാണ്? അങ്ങനെ ആവാൻ ചാൻസ് കുറവാണ്. ഞാനിനി ഇത് മൊത്തം കൊണ്ടുവെക്കണം. A few minutes later. ഓ ഗൈസ്, എങ്കിയാണോ ഒരു കോയിൻ പോലത്തെ എന്തോ സാധനം ഉണ്ടത്. പക്ഷെ കാക്കേനോ കത്തിക്കണ ഐറ്റം കാണാനില്ല. എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു പേര്, അത് നമുക്ക് കിട്ടിയില്ല. One eternity later. ഓക്കേ, നമ്മൾ കുറെ നേരം എടുത്തു നമ്മുടെ രണ്ടാമത്തെ വെസലും കൂടി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, യെസ്. ഓ, ട്രെയിൻ കീ ഗൈസ്, ട്രെയിൻ കീ. നമുക്ക് കിട്ടണ്ടെന്ന് പറഞ്ഞ ഒരു സാധനമാണ് മെയിനായിട്ട് നമ്മുടെ കാക്കേന ഓടിക്കാനുള്ളത് ഗൈസ്. അത് നമ്മളെങ്ങനെ നോക്കി നമുക്ക് കണ്ടില്ല. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മൾ കുറെ നോക്കിയിട്ടുണ്ടായി ആക്കാൻ ഓടിക്കണ സാധനം. ഓയ്, ഐ ക്യാൻ ബ്രേക്ക്. അപ്പൊ ഈ ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റുന്നതാണ് പറയണേ. സോ ഗൈസ്, ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിളീനെ കൊല്ലാൻ ഒരേ ഇടി എൻ്റെ കയ്യിലില്ല. ഓക്ക് നമ്മുടെ കയ്യിലില്ല. കത്തിക്കാളായിട്ടോ നമ്മുടെ കയ്യിലില്ല ഗൈസ്. പിന്നെ എന്ത് ചെയ്യുന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് അതിൻ്റെ മാത്രം ഒരു ഐഡിയ കിട്ടാത്തത്. ഈ സൈഡുകളിലൊക്കെ ഇരിക്കാറുണ്ട് ആ കത്തിക്കണ സാധനം. പക്ഷെ ഇവിടെ എവിടെയും കാണാല്ല. ഓ മാൻ, ഗ്രാനി വെറും വാഴ. അവിടെ ഒരു സാധനട്ടുണ്ടായി, കുറച്ച് കല്ല് കണ്ടുപിടിക്കാം. ഇതിന് നമ്മുടെ സംഭവം ചില്ലടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ നോക്കണ്ടേ ഗൈസ്. ഓ ഓ, ഇങ്ങോട്ട് കടന്ന. ഇവിടെ എന്താ ഗൈസ്? ഒരു ക്രൗബാർ ഉണ്ട്. ഡോറ് തുറക്കാൻ പറ്റുമോ? ഇതെന്താണ് ഗൈസ്? ഓ, ഷാക്കിന്റെ കീ കിട്ടി ഗൈസ്. ഏടാ മോനെ ഗൈസ്, കളി കളി കയ്യിൽ ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഐ സി യു ആയി. അപ്പൊ ഗ്രാനി എവിടെയായി? ഐ സി യു അല്ലേ ഗൈസ്? അതാണ് ഗ്രാനി പറഞ്ഞോണ്ടിരിക്കണേ. നാളായിട്ട് മനസ്സിലായില്ലല്ലോ, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ. ഇപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൈസ്? കാക്കേനെ ഓടിച്ചാലാണ് ഗൈസ് നമുക്ക് കോയിൻ കിട്ടുള്ളൂ. കോയിൻ കിട്ടിയാലാണ് ടിക്കറ്റ് കിട്ടുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നേ. ടിക്കറ്റ് കിട്ടിയാലാണ് നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റുള്ളൂ ഗൈസ്. ആൻ ഇലക്ട്രിക് സ്വിച്ച്. ഓ, ഇലക്ട്രിസിറ്റി പിന്നെ വേണ്ട അല്ലേ? പിന്നെ അല്ലാണ്ട് ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടായിട്ട് എന്താ കാര്യം? കാക്കേനെ ഓടിക്കുന്ന സാധനം എപ്പോഴും കിട്ടിയിട്ടില്ലേ നമുക്ക്. അത് വളരെ മോശമായൊരു ഇതാണ്. നോക്കാം, നമുക്ക് നോക്കാം. മാറി നിക്കടാ, മാറി നിക്കുമോനെ, ഇല്ലെങ്കിൽ അടി കിട്ടും നിനക്ക്. ഈ ഗ്രാനിനെ വിളിച്ചു വരുത്താനാണ് എനിക്കറിയാം. നമ്മുടെ ഗ്രാനി ടൂല് ക്രൗബാർ വന്നാണ്, പിന്നെ ഇപ്പോഴാണ് ക്രൗബാർ വരുന്നത്. അടിപൊളിയാണ്. പിന്നെ ക്രൗബാർ വെച്ച് തുറക്കുന്ന ഒരു സാധനം ഞാൻ കണ്ടു പോകുള്ളു. അത് അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇനി ആക്കേനെ ഓടിക്കണ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മളില്ലെങ്കിൽ വലിയ തോറ്റു പോകും ഗൈസ്. നമുക്ക് എല്ലാം കിട്ടി പോയത് പോയി. ട്രെയിൻ ഓടിക്കാനുള്ളതും എല്ലാം കിട്ടി. ആക്കേനെ ഇത് വെച്ച് അടിക്കാൻ പറ്റുമോ? അയ്യോ, ആക്കടായി നോത്ത് കിട്ടി. ബ്രിഡ്ജ് ക്രാങ്കോ ഇതൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ്? എന്തുണ്ടൊക്കെയാ ഇത്? എവിടെ യൂസ് ചെയ്യാനാ? കത്തിക്കണ ഐറ്റം കിട്ടിയില്ലേ ഗൈസ്? ഈ ലെവലിൽ കത്തിക്കണ ഐറ്റം ഇല്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണണ്ടല്ലേ? അതിനീട് ഫയർ ഫുഡ് കണ്ട. എവിടെയെങ്കിലും നമ്മൾ നോക്കാത്ത കണ്ട? എവിടെയും നോക്കാതെ ഇല്ല, എല്ലാതെങ്കിലും നോക്കി. ഓയിന്നാണെന്നാണ് ഇവര് പറയണ ഗൈസ്. ആക്കാനും നമുക്ക് ഇതെറിഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റും. നോക്കിയാലോ ഗൈസ്, നമ്മുടെ ഒരു ഗണ്ണില്ല, കത്തിക്കണ സാധനം ഇല്ല ഗൈസ്. ഇനി എന്തുണ്ടെന്ന് കണ്ടും കാര്യമില്ല ഗൈസ്. നമ്മുടെ എല്ലാം കിട്ടി.
ട്രെയിൻ കോയിൻ അല്ല ട്രെയിൻ കീ ട്രെയിൻ ആക്സിലേറ്റർ എല്ലാം കിട്ടി ഗൈസ്, എല്ലാം കിട്ടി. നമ്മൾ ഗെയിം തീർത്തു പോവാൻ ലിറ്ററലി. ഗൈസ് ഈ കാക്കിക്ക് ഒരു തേങ്ങയില്ല. നമ്മളെന്തായാലും കളി ചെയ്യുന്നോന്ന് പരിപാടിയല്ലേ, എല്ലാം കിട്ടിയിട്ടും എന്തായാലും ഒരു വട്ടം കൂടെ സെർച്ച് ചെയ്യാൻ പോണ ചേച്ചി ഒരു വീട്. നമുക്ക് വേണേ മറ്റേ സംഭവം എടുത്തിട്ട് നമുക്ക് കൂടുതൽ രക്ഷപ്പെടാം. ഞാൻ പറയാം, ഇനി കത്തിക്കണ സാധനം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ, ഒരു ബൈ ചാൻസ് ഇവിടെയെങ്കിലും ഒന്ന് ഐറ്റം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതിൽ കയറി പോവാൻ കാണെങ്കിൽ ഇത് ബ്രിഡ്ജ് തുറന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം. പക്ഷെ ഞാൻ പോകില്ല, എന്തായാലും പോയിട്ട് കാര്യമില്ല. അങ്ങനെ ഈ കളി ജയിച്ചിട്ട് ഒരു കാര്യമില്ല, മൊത്തം കയറി ചാടാൻ തന്നെ നോക്കാം. മൊത്തലക്കുളത്തിൽ ചാടിയാൻ തന്നെ നോക്കാം. ഞാൻ പറയുകയാണെങ്കിൽ പഗ്ഗോട് പഗ്ഗുള്ളൊരു ഗെയിം അത്. ആദ്യം അവർ ആ പഗ്ഗൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യട്ടെ, അങ്ങെന്തായാലും രക്ഷപ്പെടാൻ പറ്റും. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ആ കോയിൻ എടുക്കുക, അവിടെ ടിക്കറ്റിൻ്റെ അവിടെ ഇടുക, ടിക്കറ്റ് എടുക്കാൻ പോവുക, അത്ര വേണു. അതിന് നമ്മളെ അലോ ചെയ്യണല്ലേ അവര്. എന്ത് ഗെയിമാണിത്, നമ്മളെത്ര കളി കളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. സോ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ചാൽ സമീപിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഈ വീഡിയോയ്ക്ക് കുറെ എഫേർട്ട് ഇട്ടു, എൻഡ് വരുത്തി, അതുകൊണ്ടാണ് ഞാൻ ഇത് എന്തായാലും ഇടണത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ നമ്മളങ്ങനെ ഇടാറൊക്കെ ഉണ്ട്. ഇനിയൊരു വീഡിയോ ഇതിൻ്റെ ഇടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇറക്കുള്ളൂ നമ്മളെന്തായാലും. ഓക്കെ, ഗ്രാനി ഗ്രാൻഡ്പ രണ്ടാളുള്ളതെല്ലാം ഇറക്കും നമ്മളെന്തായാലും. അത് നിങ്ങൾക്ക് കാണാനും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ, ലൈക്ക് അടിച്ചേക്കാം.